എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്ട്രാറ്റജീസ് ഫോർ ദി എൻഹാൻസ്മെൻ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷനിൽ ഹരിതവ വിപ്ലവത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്. അഗ്രികൾച്ചർ അക്കൗണ്ട്സ് 33% ഓഫ് ഇന്ത്യാസ് ജി ഡി പി ആൻഡ് എംപ്ലോയീസ് 62% ഓഫ് പോപ്പുലേഷൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 33% കാർഷിക മേഖലയിൽ നിന്നാണ്. മാത്രമല്ല ജനസംഖ്യയുടെ ഏകദേശം 62% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം. അനുയോജ്യമായ കൃഷിയിടങ്ങൾ കുറവായതിനാൽ ലഭ്യമായ ഇടങ്ങളിൽ നിന്ന് പരമാവധി ഉൽപ്പാദനം കൂട്ടുക എന്നതായിരുന്നു ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാനുള്ള ഏക മാർഗം. ഇന്ത്യ 7th largest കൺട്രി ഇൻ ദി ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻ ദി വേൾഡ്, 2nd ഇൻ ദി പോപ്പുലേഷൻ ആൻഡ് 12th ഇൻ ദി എക്കണോമി വൈസ്. മോർ ദാൻ 75% ഓഫ് പീപ്പിൾ ഹാവ് ദെയർ ലൈവ്ലിഹുഡ് ആസ് അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് വർക്ക്സ്. കൃഷിയും കൃഷിയോടനുബന്ധിച്ചുള്ള ജോലികളുമാണ് 75%-ൽ അധികം ആളുകളും ചെയ്യുന്നത്. 1960-കളോടുകൂടി സസ്യപരിപാലന രീതികളിലൂടെ പ്ലാൻ ബ്രീഡിംഗ് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അരി, ഗോതമ്പ് എന്നിവ ഭക്ഷ്യോൽപാദന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. ദി ഇൻട്രൊഡക്ഷൻ ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ന്യൂ വെറൈറ്റീസ് ഓഫ് വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ ആൻഡ് മില്ലറ്റ്സ് അലോങ് വിത്ത് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റിസൾട്ടഡ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്സ്. This is called Green Revolution. ഈ ഘട്ടമാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ദി നോബൽ പ്രൈസ് വിന്നർ നോർമൻ ഇ ബോർലോഗ് ഈസ് ദി ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ദി വേൾഡ്. ദിസ് പിക്ചർ ഷോസ് നോർമൻ ബോർലോഗ് റിസീവ്സ് MS സ്വാമിനാഥൻ അവാർഡ് ഫ്രം ഡോക്ടർ APJ അബ്ദുൽ കലാം. This is Dr. MS Swaminathan, father of Green Revolution in India. Green Revolution-umayi bandhappetta rendu vishishta vyaktikaleyanu nammal parichayappettathu. Green Revolution-ne karanamaya thadyangal edakkeyanu nokkam. New varieties of wheat and rice. Aadyamayi wheat-kale parichayappeda. 1960-2000 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദനം 11 മില്യൺ ടണ്ണിൽ നിന്ന് 75 മില്യൺ ടൺ ആയി ഉയർന്നു. ഗോതമ്പിൻ്റെ പാതി ഉയരമുള്ള സെമി ഡ്വാർഫ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതിലൂടെയാണ് ഇത് സാധ്യമായത്. നോബൽ സമ്മാന ജേതാവായ നോർമൻ ഇ ബോർലോഗ് മെക്സിക്കോയിലുള്ള ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെൻറ്റിലാണ് പാതി ഉയരമുള്ള ഇനങ്ങളെ വികസിപ്പിച്ചെടുത്തത്. 1963-കൂടി കല്യാൺ സോണ ആൻഡ് സൊണാലിക എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ഇന്ത്യയിലെ ഗോതമ്പ് വിളയുന്ന പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി കൃഷി ചെയ്തു. ഇത് ഗോതമ്പിനമായ കല്യാൺ സോണ വെറൈറ്റി, ഇത് സൊണാലിക. ദേ വേർ സെമി ഡ്വാർഫ്, ഹൈ ഈൽഡിങ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻറ്റ്. ഇനി നെല്ലിൻ്റെ കാര്യമെടുക്കാം. ഒറൈസ സറ്റൈവ 1960-കളിൽ സെമി ഡ്വാർഫ് വെറൈറ്റീസ് ആയ നെല്ലിനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ ഇന്ത്യയുടെ അരി ഉൽപ്പാദനം 35 മില്യൺ ടണ്ണിൽ നിന്ന് 89.5 മില്യൺ ടൺ ആയി ഉയർന്നു. ഫിലിപ്പൈൻസിലുള്ള ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IRRI വികസിപ്പിച്ചെടുത്ത പാതി ഉയരമുള്ള സെമി ഡ്വാർഫ് ഇനമായ IR8, തായ്വാനിൽ വികസിപ്പിച്ചെടുത്ത തൈച്ചുങ് നേറ്റീവ് 1 എന്നീ പുത്തൻ നെൽവിത്തിനങ്ങൾ ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നു. ജയ രത്ന തുടങ്ങിയ
സെമി ഡാർഫ് ആൻഡ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി വിത്തിനങ്ങൾ ഇന്ത്യയിലും പിന്നീട് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. ഇനി കരിമ്പിനെക്കുറിച്ച്. ഉൽപാദനശേഷിയും പഞ്ചസാരയുടെ അളവും കുറവുള്ള സക്കാരം ബാർബറി എന്ന ഇനം കരിമ്പാണ് ഉത്തരേന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്നത്. എന്നാൽ സൗത്ത് ഇന്ത്യൻ ഇനമായ സക്കാരം ഒഫീഷിനാറും കനം കൂടിയ കാണ്ടമുള്ളതും പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളതുമാണ്. ഉത്തരേന്ത്യയിൽ ഈ ഇനം വളരില്ല. ഈ രണ്ട് വ്യത്യസ്ത സ്പീഷീസുകളെ തമ്മിൽ വർഗസങ്കരണം ഹൈബ്രിഡൈസേഷൻ നടത്തുക വഴി അത്യുൽപാദനശേഷി, കനം കൂടിയ തണ്ട്, ഉത്തരേന്ത്യൻ മണ്ണിൽ വളരാനുള്ള കഴിവ് എന്നീ അഭിലഷണീയ ഗുണങ്ങളോടുകൂടിയ പുതിയ ഇനം കരിമ്പ് വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ചെറു ധാന്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. മെയ്സ്, ജോവർ, ബജ്ര തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഹൈബ്രിഡ് ബ്രീഡിംഗ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ ഈൽഡിംഗ് ആൻഡ് വാട്ടർ സ്ട്രെസ് റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് ഓഫ് മില്ലറ്റ്സ്. സങ്കരയിനം ചോളം, അതായത് മെയ്സ്, ജോവർ അതായത് സ്വർഗം, തിന ദറ്റ് ഇസ് ബജ്ര, പെന്നിസെറ്റം എന്നിവയെല്ലാം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ജലദൗർലഭ്യം, വാട്ടർ സ്ട്രെസ്, അതിജീവിക്കാൻ കഴിയുന്ന അത്യുൽപാദനശേഷിയുള്ള സങ്കരയിനം വിളകളാണ് ഇവ. സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൻ്റെ പട്ടിണി മാറ്റിയ ഗ്രീൻ റവല്യൂഷന് കാരണമായ ഗോതമ്പ്, അരി, കരിമ്പ്, മറ്റ് ചെറുധാന്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കുക, വായിക്കുക, നന്നായി പഠിക്കുക. നല്ലത് വരട്ടെ. Thank you very much.